ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡിറ്റോഷൻ ബ്ലോഗ്. എല്ലാവർക്കും അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഖത്തറിലാണ്. ഖത്തറിലെ സൂഖു ആക്കിഫ് എന്നൊരു സ്ഥലത്താണ്. ഇവിടെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫിഫ വേൾഡ് കപ്പ് 2022. അപ്പോൾ നമ്മൾ ഇവിടെയാണ് അടിച്ച് പൊളിക്കാൻ പോകുന്നത് എല്ലാവരും. അപ്പോൾ ഫുട്ബോൾ പ്രേമികളായ എല്ലാവരും കണ്ണ് നട്ടിരിക്കുന്നത് ഖത്തറിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ കുറേ എല്ലാ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അത് വളരെ മനോഹരമുള്ള കാരണമൊക്കെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പോകുന്ന വഴിക്ക് ഇവിടെ ഒരുപാട് ഒരുക്കങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ഡെവലപ്മെൻ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ്, നമുക്ക് പോയി കണ്ടിട്ട് വരാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇങ്ങനെ പോയ വഴിക്ക് രണ്ടുപേരെ കണ്ടു. അവരെ ഞാൻ കാണിച്ചിരുന്നുണ്ടോ? പാവം, രണ്ടൊട്ടകങ്ങൾ. അവരിങ്ങനെ ഇവിടെ വന്ന് ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ കറങ്ങി അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വളരെ മനോഹരമായ ഒരു സ്ഥലം. അപ്പോൾ ഞാൻ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിപ്പോവുകയാണ്. കുറച്ചും കൂടെ ഉണ്ട്, ഇവിടുന്ന് കുറച്ചും കൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ എത്തും, അവിടെ ആയിട്ടാണ് നമുക്ക് എത്തിപ്പെടേണ്ട സ്ഥലം. അവരിങ്ങനെ പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. അവിടെയൊക്കെ ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ടോ? അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് പാർലമെന്റിന്റെ, ഖത്തർ പാർലമെന്റിന്റെ ഫ്രണ്ടിലും കോർണിഷിൻ്റെ സൈഡിലും ആയിട്ടാണ്. എന്ന് വെച്ചാൽ കോർണിഷിലാണ് നമ്മളുടെ വേൾഡ് കപ്പ് കൗണ്ട് ഡൗൺ ക്ലോക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇന്ന് കുറച്ച് തിരക്കാണ്, ഒരുപാട് വണ്ടികൾ അതിലെല്ലാം പാറി പറന്ന് നടക്കുന്നു. അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ അവിടുന്ന് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ അവിടെ ഒരുപാട് പേരുകൾ, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഒരുപാട് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അങ്ങനെയായിട്ട് ഒരുപാട് പേർ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും വേൾഡ് കപ്പിന് മത്സരിക്കാനുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗുകൾ അവിടെ ഇങ്ങനെ പാറി പറന്ന് നിൽക്കുന്നു അവിടെ. അപ്പം നമുക്ക് ആ ക്ലോക്കിൻ്റെ അടുത്തേക്ക് നമുക്ക് പോയിട്ട് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇങ്ങനെ നോക്കി കോർണിഷിലേക്ക് നോക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കും അല്ലേ മക്കളെ? അടിപൊളി സംഭവം, അടിപൊളി. എന്താണ് അപ്പോൾ നമ്മൾ എത്തിപ്പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു, എല്ലാവരും ഉണ്ട് കേട്ടോ. എന്തോ നല്ലൊരു സ്ഥലത്താട്ടോ എന്തായാലും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അടിപൊളിയായിട്ട്. അതാണ് ഖത്തർ പാർലമെന്റ്. Thank you.
അപ്പോൾ ഇനി ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി 223 ഡേയ്സും 19 hours 38 minutes 10 seconds ഉള്ളപ്പോഴാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനി 223 ദിവസം കൂടേ ഉള്ളൂ ഖത്തർ വേൾഡ് കപ്പിന് വേണ്ടി. അപ്പോൾ എല്ലാവരും ആകാശപൂർവ്വം കാത്തിരിക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടി ഇനി 223 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ഥലവും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടം സാധിക്കുവാണെങ്കിൽ വന്ന് വേൾഡ് കപ്പ് കാണാൻ സാധിക്കുവാണെങ്കിൽ മാക്സിമം എല്ലാവരും വന്ന് ഖത്തറിൽ വരിക, വന്നിട്ട് വേൾഡ് കപ്പ് കാണുക, എല്ലാവരും എൻജോയ് ചെയ്യുക, കൂട്ടുകാരെത്ത്, ഫാമിലി എത്ത്, ഫ്രണ്ട്. അപ്പോൾ എല്ലാവരും അടിച്ചു വിളിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ കുറച്ച് ഏരിയ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. കൊണ്ട് അകത്തോട്ട് നമുക്ക് ഇതൊരു രസമാണ്. ഇപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഇപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇപ്പം ഈ ഈവനിങ് വളരെ മനോഹരമായിരിക്കും. നമ്മുടെ കണ്ടോ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഈവനിങ്ങിൽ ഇങ്ങനെ മനോഹരമായൊരു സ്ഥലത്ത് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു അനുഭവം തന്നെയാണ്. അപ്പം ഖത്തറിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇതൊരു ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊന്നും കണ്ടില്ലെങ്കിൽ വരിക, കാണുക, ഈ ടൈമൊക്കെ എൻജോയ് ചെയ്യുക, മാക്സിമം കൂട്ടുകാരും ഒത്തൊക്കെ വരിക. അപ്പോൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്ത രാജ്യങ്ങളുടെ ഫ്ലാഗ് ഒക്കെ ഇവിടെ എങ്ങനെയുണ്ട്? അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പറ്റുന്ന സാധിക്കുന്നത് ജർമ്മനി, ബ്രസീൽ, ബെൽജിയം, സ്പെയിൻ, ഇംഗ്ലണ്ട്, നെതർലാൻഡ് ആൻഡ് ഇറാൻ, അതാണ് നമുക്ക് ഈ സൈഡിൽ കാണുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്ലാഗും കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ക്ലോക്ക് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരുപാട് പേരവിടെ കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണ് കാണിക്കുന്നത് ഖത്തർ, ഡെൻമാർക്ക്, ഫ്രാൻസ്, കൊറോട്ടിയ, സെർബിയ, സ്വിറ്റ്സർലാൻഡ്, അർജൻറ്റീന, സൗത്ത് കൊറിയ, പിന്നെ ഒരുപാട് കുറേ ഫ്ലാഗുകൾ ഇവിടെയുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 മണി 7 മണി കഴിയുമ്പോഴത്തേനുള്ള ഒരു ഇച്ചിരി ഇരുട്ടി കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോഴും ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഒന്നും കൂടെ നോക്കാം. ഞാൻ കുറേ നേരം അവിടെ ഈ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. നല്ലൊരു ഫീലാണ് ഇവിടെ ഇരിക്കാൻ. കണ്ടു ഒരുപാട് പേര് അവിടെ ഇരിപ്പുണ്ട്.
ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ മനോഹരമായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനി എൻ്റെ പുതിയ പുതിയ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, ഇറ്റ്സ് മീ ഡിറ്റോ ചാൻ.